രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന്റെ പോരാട്ടം സച്ചിൻ പൈലറ്റിന്റെ പാർട്ടിക്കുള്ളിലെ കലാപം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങുമോ എന്ന നിലയിലേക്ക് എത്തുകയാണ് അശോക് ഗലോട്ടിന് എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പിക്കാൻ സാധിച്ചതിലൂടെ പൈലറ്റിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഒന്നുകിൽ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് കോൺഗ്രസ് അതിനുള്ള അവസരം തുറന്നിട്ടിരിക്കുന്നു സച്ചിൻ പൈലറ്റിന് ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം പൈലറ്റിനെ പോലെ ഒരു നേതാവിനെ വിട്ടുകളയാൻ കോൺഗ്രസിന് ആഗ്രഹമില്ലാതെ തന്നെ പക്ഷേ അവിടെ അശോക് ഗലോട്ടിന് ഇപ്പോഴും ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ 109 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാമെന്നത് വ്യാമോഹമാണ് എന്ന് ഗലോട്ടിന് തെളിയിക്കാൻ സാധിച്ചു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള നിരീക്ഷകർ അവിടെ എത്തുമ്പോഴേക്കും തന്നോടൊപ്പമുള്ള എംഎൽഎമാരുടെ പട്ടിക തയ്യാറാക്കി അവരെ ഒന്നിച്ചണിനിരത്തി സച്ചിൻ പൈലറ്റിൻ്റേത് വെറുമൊരു ചോട്ടാ വിപ്ലവമാണ് എന്ന് തെളിയിക്കാൻ അശോക് ഗലോട്ടിന് സാധിച്ചു എന്നുള്ളതാണ് പൈലറ്റിന് ഹോംവർക്ക് വേണ്ടത്ര രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഡൽഹിയിലെത്തി ബി ജെ പിയുമായി വിലപേശാൻ സച്ചിൻ പൈലറ്റ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ബി ജെ പിയും സച്ചിൻ പൈലറ്റിൻ്റെ ഈ വിലപേശലിന് വഴങ്ങിക്കൊടുക്കാതിരുന്നതിന് പിന്നിൽ രാജസ്ഥാനിലെ രാഷ്ട്രീയ വികാസങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് പ്ലാനിട്ടിരുന്നുവെങ്കിലും നദ്ദ അതിന് തയ്യാറായില്ല അത്രേ കാരണം രാജസ്ഥാനിൽ സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടത്ര ശക്തി സച്ചിൻ പൈലറ്റിൻ്റെ ക്യാമ്പിനില്ല എന്നുള്ള ബോധ്യപ്പെടൽ ബി ജെ പിക്ക് ഉണ്ടായതുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ നടത്തിയതുപോലെ ഒരു വലിയ അടർത്തിയെടുക്കൽ സച്ചിൻ പൈലറ്റിന് സാധ്യമാകുന്നില്ല എന്ന് ചുരുക്കം അല്ലെങ്കിൽ തന്നെ സച്ചിൻ പൈലറ്റിന് സാധ്യമാവുകയാണെങ്കിൽ തന്നെ സച്ചിൻ പൈലറ്റിനോടൊപ്പം നിൽക്കുന്ന എം എൽ എമാരുണ്ടായിരുന്നു തുടക്കത്തിൽ 30 പേരോളം അവരുടെ ആവശ്യം അവിടെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ സച്ചിൻ പൈലറ്റ് പക്ഷത്തിന് കിട്ടുക എന്നുള്ളതായിരുന്നു അവിടെ ബി ജെ പിയിലേക്ക് പോകാനുള്ള നീക്കമുണ്ട് എന്നറിഞ്ഞതോടെ ആ ക്യാമ്പിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും തിരികെ എത്തി സച്ചിൻ പൈലറ്റിൻ്റെ സന്തത സഹചാരികളായി ഡൽഹിയിലെത്തിയ ആളുകൾ പോലും തിരികെ എത്തി വാർത്താസമ്മേളനം നടത്തി ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കാര്യം ബി ജെ പി സർക്കാർ അവിടെ വരികയാണ് എങ്കിൽ സ്വാഭാവികമായി വസുന്ധര രാജ സിന്ധ്യയായിരിക്കും അവിടെ ബി ജെ പിയെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് തന്നെയാണ് സ്ട്രെങ്ത് ഉള്ളത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ അവരോടൊപ്പം ചേരാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ചേർന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണഫലമൊന്നും ഇല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് തിരികെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരാൻ സച്ചിൻ പൈലറ്റിനോടൊപ്പം നിന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സച്ചിൻ പൈലറ്റിന് മുന്നിലുള്ള വഴികൾ ഒന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ തന്നെയാണ് അദ്ദേഹം വഹിച്ചിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതുപോലെ ഉപമുഖ്യമന്ത്രിയാണ് ഭാവിയിലെ രാജസ്ഥാൻ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം സച്ചിൻ പൈലറ്റിൻ്റെ കൈകളിൽ തന്നെയാണ് മകൻ വൈഭവിനെ അശോക് ഗലോട്ട് നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അത് പൈലറ്റിനെ മറികടന്നുള്ള ഒരു നീക്കമായി മാറാൻ ഒരു കാരണവശാലും സാധ്യതയില്ല ചില ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടാം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ചാട്ടം അത് സച്ചിൻ പൈലറ്റിന് വിനയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും കാര്യം അവിടെ ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ വാശിയും ജയിക്കുന്നുണ്ട് അല്ലെങ്കിൽ താൻ പിടിച്ച എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പിക്കുള്ളിൽ അതൊരു വലിയ കലാപമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ബി ജെ പിക്കുള്ളിൽ തന്നെ ഉണ്ടാകും അതിനെ എത്രമാത്രം നേരിടാനാകും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് എന്നുള്ളതൊക്കെ കാലം തെളിയിക്കും സച്ചിൻ പൈലറ്റിന് സംഭവിച്ചതും അത് തന്നെ ഇനി മുന്നിലുള്ള വഴികളിൽ ഒന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു പോവുക അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പിലേക്ക് പോവുക അതുമല്ലെങ്കിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങുക